മൂന്നാം തീയതി കർക്കടക വാവു ബലിതർപ്പണം നടക്കുന്ന കണ്ടിയൂർ ആറാട്ടുകടവിലെ ക്രമീകരണങ്ങൾ MS അരുൺകുമാർ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. തൃക്കുന്നപ്പുഴ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന് എത്തുന്നത് കണ്ടിയൂരിലാണ്. കർക്കിടകവാവ് ബലിതർപ്പണം, ഓഗസ്റ്റ് 3 നടക്കുന്ന മാവേലിക്കര കണ്ടിയൂർ ആറാട്ടുകടവിലെ ക്രമീകരണങ്ങൾ MS അരുൺകുമാർ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗത്തിൽ ഇതുവരെയുള്ള ഒരുക്കങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് MLA സംഘവും കടവിലെത്തിയ പ്രവർത്തന പുരോഗതി നേരിൽ കണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ, വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനെല്ലാവരുടെ സഹായം ഉണ്ടാകണം. എനിക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയിക്കാനാണ്. ഒന്നാമത് മൂന്നാം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ 28 ഇതുവരെ കൃത്യമായിട്ട് കാര്യം തോന്നുന്നത് അറിയിച്ചിട്ടില്ല. പക്ഷേ എടുക്കാത്തതാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല. അല്ല, എത്ര ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. തൃക്കുന്നപ്പുഴ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന് എത്തുന്നത് കണ്ടിയൂരിലാണ്. ബലിതർപ്പണം നടക്കുന്ന അച്ഛൻകോവിലാറ്റിലെ കടവിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഇരുമ്പുവേലി ഉപയോഗിച്ച് അതിർത്തി തിരിക്കും. കടവിൽ മണൽശാഖ അടുക്കി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ വാഹനങ്ങൾ കണ്ടിയൂർ തെക്കേനട പുളിമൂട് പാലത്തിന് പടിഞ്ഞാറുള്ള വഴികളിലൂടെ മാത്രമേ അകത്ത് പ്രവേശിക്കുവാൻ പാടുള്ളൂ. നടുക്കെ ആൽത്തറയിൽ നിന്നും വാഹനങ്ങൾ വടക്കോട്ട് പോകാൻ അനുവദിക്കില്ല. വാഹനങ്ങൾ തിരികെ പോകുന്നതിന് ബൈപ്പാസ് റോഡ് ഉപയോഗിക്കണം. ബലിതർപ്പണം ആരംഭിക്കുന്നത് മുതൽ ബൈപ്പാസിലൂടെ വാഹനങ്ങൾ കണ്ടിയൂർ ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കുകയുമില്ല. കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപം ഒരു വശത്ത് മാത്രമായിരിക്കും പാർക്കിംഗ്. കണ്ടിയൂർ കടവിൽ നഗരസഭ, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാസേന എന്നിവയുടെ സേവനവും ലഭ്യമാക്കും. ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. ബലിതർപ്പണത്തിനെത്തുന്ന സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നതിനും പ്രത്യേക സൗകര്യമൊരുക്കും. തർപ്പണത്തിന് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തും. അപകടകരമായി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു നീക്കും. അവലോകന യോഗം MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ, കൗൺസിലർ കെ ഗോപൻ, തഹസിൽദാർ P ഷിബു, ഡെപ്യൂട്ടി തഹസിൽദാർ K സുരേഷ് ബാബു, പോലീസ്, എക്സൈസ്, ദേവസ്വം, ആരോഗ്യം, മോട്ടോർ വാഹന, ജല അതോറിറ്റി, KSEB, പൊതുമരാമത്ത്, അഗ്നിരക്ഷാസേന, ഇറിഗേഷൻ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.